ഹലോ ഓൾ, അപ്പം നമുക്ക് ഇന്നൊരു വാട്ട് ഈറ്റിനെ ഡേ കണ്ടാലോ. അപ്പം നമ്മൾ ഇന്നൊരു വാട്ട് ഈറ്റിനെ ഡേ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒന്നും അല്ല, ഞാൻ സാധാരണ ഡെയിലി എന്നും കഴിക്കുന്ന എന്താണ് അതൊരു റൊട്ടീൻ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ, എൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് വെള്ളം അത് എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. അല്ലാണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ സാധാരണ പോലെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു വെള്ളം രാവിലെ എണീറ്റാലുടനെ എന്തെങ്കിലും ഒക്കെ നട്ട്സ് കൊടുത്ത വെള്ളമോ അല്ലെങ്കിൽ റൈസിൻസോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറോ കുടിക്കുന്നത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ളൊരു വെള്ളമൊക്കെ കുടിക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്ന് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മുടെ വാട്ട് ഈറ്റിനെ ഡേ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇത് ഭയങ്കര ഒരു ഹെൽത്തി ഫുഡ് റുട്ടീനൊന്നും അല്ല, ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഭയങ്കര അൺഹെൽത്തിയും അല്ല, ഒരു മീഡിയം ലെവലിൽ അങ്ങ് പോകുന്നു. അപ്പോൾ ദേ ഫസ്റ്റ് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് പുട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ അരിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, അപ്പോൾ പുട്ടുകുട്ടിയിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടാകുമ്പോൾ രാവിലെ ഉണ്ടാക്കാനും എളുപ്പമാണ്, അത്യാവശ്യം ഹെൽത്തി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ പഴമാണ് കേട്ടോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പപ്പടം കഴിക്കാറുണ്ട്. അപ്പോൾ പുട്ടും പഴവും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ചായയും കൂടെയാണ് കുടിക്കുന്നത് കേട്ടോ. പാൽ ചായ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുടിച്ചില്ലെങ്കിൽ പിന്നെ വല്ലാതെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി പാൽ ചായ രാവിലെയും വൈകിട്ടും കുടിക്കാറുണ്ട്. അതിനുശേഷം ദേ ഒരു കരിക്കുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അപ്പോൾ കുറേ നാളായിട്ട് ഇരിക്കുക, കുറേ നാൾ മീൻസ് ഒരു മൂന്നാല് ദിവസമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതെടുത്തൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നല്ല തണുത്ത നമ്മുടെ കരിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ദേ ഇനി ഉച്ചക്കലത്തേക്കുള്ള എന്തെങ്കിലും ഒക്കെ കറി സെറ്റാക്കണമല്ലോ. അപ്പോൾ ഒരു കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ എടുത്തിട്ടൊന്ന് ഉപ്പേരി മാതിരി വെക്കാമെന്ന് വിചാരിച്ചു. അതിനൊന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടാവണം. കുറേ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ ഞാൻ വലിയ ഫ്രൂട്ട്സ് ഫാനൊന്നുമല്ല. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പം മുന്തിരിയും പിന്നെ ഓറഞ്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാനൊരു കൊതി. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആയാലോ. അപ്പോൾ ഇതേ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ദിവസമായിട്ട് മേടിച്ച ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചോളൂ എന്ന് ഉച്ചയ്ക്ക്. അല്ലെങ്കിൽ സാധാരണ ഞാൻ രാത്രിയൊക്കെയാണ് കഴിക്കുന്നത്, രാത്രി ഇത്ര ഹെൽത്തി അല്ല കഴിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഒന്ന് കഴിക്കാം. ഇതുപോലെ ഇതേ മാതളമുണ്ട്, അതുപോലെ ഓറഞ്ച്, മുന്തിരി, അത് തന്നെ രണ്ട് തരം ഉണ്ട്, പിന്നെ നമ്മുടെ തണ്ണിമത്തനും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുന്തിരിയുണ്ട്, അതുപോലെ തന്നെ മുന്തിരി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു മുന്തിരിയുണ്ട്, ഇതുപോലെ വലിയ മുന്തിരിയുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സാക്കി എടുത്തു. പിന്നെ ഒരു പകുതി അല്ല ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നമ്മുടെ മാതള നാരങ്ങയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓറഞ്ച് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് ഗൈസ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഇനി അതിന് മിരക്കടാൻ വയ്യ. അപ്പം ഏകദേശം ഇന്നത്തേക്കുള്ള ധാരാളം ആയിട്ടുണ്ട്, ഇത്ര ഫ്രൂട്ട്സ് മാത്രം മതി. അപ്പം ഇന്നത്തേക്ക് ഇത് തന്നെ ആവശ്യത്തിലധികമാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കോളിഫ്ലവർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി എടുത്തൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കോളിഫ്ലവർ വയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് തരത്തിലുള്ള ഫ്രൂട്ട്സ് എങ്കിലും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുതരാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ. പിന്നെ ഫ്രൂട്ട്സ് ആയാലും നമ്മൾ അധികം ഒന്നും ആവാൻ പാടില്ല കേട്ടോ. ഒരളവിൽ കവിഞ്ഞ് നമ്മൾ എന്ത് കഴിച്ചാലും നമുക്കത് ദോഷം തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് തരമൊക്കെ തന്നെ മതിയാവും. നല്ല ഫ്രൂട്ട്സ് നോക്കി നല്ലോണം വാഷ് ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് വാഷ് ചെയ്യുക, കുറച്ച് നേരം ഉപ്പിലും മഞ്ഞളിലും ഇട്ടിട്ട് വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഒത്തിരിയും കഴിക്കണ്ട. ഇപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ഫ്രക്ടോസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാർബ് കൂടിയിട്ടേ, കാർബോഹൈഡ്രേറ്റ് കൂടിയിട്ട് പിന്നീട് ചിലപ്പോൾ അത് സംബന്ധമായ പ്രമേഹമൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അധികമായാൽ അമൃതം വിഷമെന്നല്ലേ. അപ്പം എല്ലാവരും മിതമായ രീതിയിൽ കഴിക്കാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത കോളിഫ്ലവർ ഞാനൊന്ന് ജസ്റ്റ് ഒരു തോന്നായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാലയും കുറച്ച് സ്പൈസി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്, ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പേരി ആയിട്ടൊക്കെ വെച്ചാലും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് ഇരുമ്പാമ്പുളി ഇട്ടിട്ട് എന്തോ ഒരു ചട്നി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുണ്ട്, പിന്നെ നമ്മുടെ കോളിഫ്ലവർ തോരനുണ്ട്, പിന്നെ രണ്ട് ഉണക്കമീനുണ്ട് കേട്ടോ. അപ്പം എനിക്കത് മതി, നല്ല കുശാലായി എന്തായാലും. അപ്പോൾ ഇതേ കഴിക്കുകയാണ്. ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും കേട്ടോ. ഇതേ നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പരതാണ്. നോക്കിയപ്പോഴേക്കും നമ്മൾ ചിപ്സ് ഉണ്ട് കേട്ടോ. നമ്മളിത് കായ വാങ്ങി വറുത്തതാണ്, പുറത്തുനിന്ന് മേടിച്ച ചിപ്സല്ല, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ടിന്നിലായിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഒട്ടും നല്ല സൗകര്യമില്ലാത്ത നല്ല കർമുറയിന്നിരിക്കുന്ന ചിപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ വൈകിട്ട് ചായ കുടിക്കാണ്. ചായയിൽ ശരിക്കും കോഫിയാണ് കേട്ടോ. വെറുതെ ഒരു രസത്തിന് കോഫി പൗഡർ ഇട്ടു ചായ നമ്മുടെ തേയിലേക്ക് വരാം. അതിനുശേഷം നമ്മുടെ രാത്രിയിലുള്ള ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധാ ഉച്ചയ്ക്ക് കഴിച്ച സംഭവങ്ങൾ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് കാണിക്കാത്ത കേട്ടോ. അതിന് ശേഷം എന്തായിരുന്നു, ഞാൻ നേരത്തെ ഫ്രിഡ്ജ് കാണിച്ചപ്പോൾ അതിലിരുന്നില്ല ഒരു തണ്ണിമത്തൻ, കുറച്ച് നാളായി മുറിച്ച് വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തുനിന്ന് കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധികം വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അധികം വെള്ളമൊന്നും രാത്രി ഇങ്ങനെ കഴിച്ചിട്ടോ കുടിച്ചിട്ടോ കിടക്കാൻ പാടില്ല. എന്നാലും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അത് കേടായി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തണ്ണിമത്തൻ എടുത്തുവന്നേ ഉള്ളൂ. ശരിക്കും അത്ര ഹെൽത്തി അല്ല രാത്രി ഇത്രയും വാട്ടറി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. ഫ്രൂട്ട്സേ രാത്രി കഴിക്കുന്നത് അത്ര ഒരു ഹെൽത്തി അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇപ്പം രാത്രി കഴിക്കാൻ പറ്റിയ ഇതിപ്പോൾ പപ്പായൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഈവനിങ്ങിലും രാത്രി ഭക്ഷണത്തിന് ശേഷമൊക്കെ കഴിക്കാം. പക്ഷേ ഇത് അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ല. പിന്നെ ഞാൻ കഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, ആരും കണ്ട് അനുകരിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാട്ടേ ഈറ്റിനേടെ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.